നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ഐ പി എല്ലിലെ ബദ്ധശത്രുക്കൾ ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ആദ്യത്തെ ഉത്തരം മുംബൈയും ചെന്നൈയുമാണെന്ന് ആരാധകർ പറയും. കാരണം ഐ പി എല്ലിൽ മുംബൈയും ചെന്നൈയും ബദ്ധശത്രുക്കളാണ്. മുംബൈ ചെന്നൈ പോരാട്ടത്തെ ഐ പി എല്ലിലെ എൽ ക്ലാസിക്കോ എന്നിവരെ വിശേഷിപ്പിക്കുന്നവരുണ്ട്. ലീഗിൽ ഇതുവരെ രണ്ട് ടീമുകളും ചേർന്ന് 5 തവണ കിരീടം ഉയർത്തിയിട്ടുണ്ട്. ഐ പി എല്ലിലെ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ടീം ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. സീസണിൽ 8 തവണയാണ് ടീം പ്ലേ ഓഫിൽ കടന്നത്. 3 തവണ ചാമ്പ്യന്മാരായി ഐ പി എല്ലിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ ടീമുകളിലൊന്നാണ് മുംബൈ. വെസ്റ്റ് ഇൻഡീസിൽ നിന്നെത്തി ഇവിടെ ഐ പി എല്ലിലെ സൂപ്പർ താരങ്ങളായി നിൽക്കുകയാണ് വെസ്റ്റ് ഇൻഡീസ് ബ്രോസ് എന്നറിയപ്പെടുന്ന ഡെയ്ൻ ബ്രാവോയും കീറോൺ പൊള്ളാർഡും. ചെന്നൈയുടെ താരമാണ് ബ്രാവോ, മുംബൈയുടെ താരമാണ് പൊള്ളാർഡ്. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ ഇരുവരും ഇറങ്ങിയത് 400-ാം നമ്പർ ജേഴ്സിയിലായിരുന്നു. അതിനു പിന്നിലെ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബ്രാവോ. കരിയറിൽ 400 ട്വന്റി ട്വന്റി മത്സരങ്ങൾ കളിച്ച ആദ്യ താരമാണ് പൊള്ളാർഡ്. ബ്രാവോ ആണെങ്കിൽ കരിയറിൽ 400 ട്വന്റി ട്വന്റി വിക്കറ്റുകൾ നേടിയ ആദ്യ ബൌളറും. അതുകൊണ്ട് ഇരുവരും ആദ്യ മത്സരത്തിന് ഒരുമിച്ചിറങ്ങുകയാണെങ്കിൽ വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യാം എന്ന് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായാണ് ഇരുവരും 400-ാം നമ്പർ ജേഴ്സിയിൽ ഇറങ്ങിയത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ബ്രാവോയുടെ വെടിക്കെട്ട് ബാറ്റിംഗിൽ നാടകീയ വിജയമാണ് ചെന്നൈ നേടിയത്. 30 പന്ത് നേരിട്ട ബ്രാവോ 68 റൺസ് നേടി. 3 ബൗണ്ടറികളും 7 സിക്സറുകളും അടങ്ങിയതായിരുന്നു ബ്രാവോ ഷോ. എന്നാൽ ഇന്നലെ പൊള്ളാർഡിന് പന്തെറിയാനും ബാറ്റ് ചെയ്യാനും അവസരം ലഭിച്ചില്ല. അടുത്ത മത്സരത്തിൽ ഇരുവരും പഴയ ജേഴ്സി നമ്പറിൽ തന്നെയാവും കളിക്കാൻ ഇറങ്ങുക. കൂടുതൽ ഐ പി എൽ വിശേഷങ്ങൾ അറിയുവാൻ വൺ ഇന്ത്യ മലയാളം ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.